ഹലോ, ഇന്ന് നമ്മൾ എല്ലാ കേക്കിനും പറ്റുന്ന ഒരു വാനില സ്പോഞ്ച് ആണ്. അതിനായിട്ട് 250 ml കപ്പിലെ ലെവൽ ചെയ്തിട്ടുള്ള ഒരു കപ്പ് മൈദ എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വയ്ക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ലോ സ്പീഡിൽ, പിന്നെ നമുക്ക് ഹൈ സ്പീഡിൽ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്സി ആണെങ്കിലും അല്ലെങ്കിൽ വിസ്ക് ആണെങ്കിലും അതല്ല ഇതുപോലെ ബീറ്റർ ആണെങ്കിലും അതിൻ്റെയൊക്കെ ബ്ലേഡ് വെള്ളമില്ലാന്ന് നമ്മൾ ഉറപ്പായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം തന്നെ, സ്പൂണായിക്കോട്ടെ അല്ലെങ്കിൽ പാത്രങ്ങളായിക്കോട്ടെ, ഏതാണെങ്കിലും അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട നമ്മൾ വിചാരിച്ച പോലെ പതഞ്ഞ് വരില്ല. അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക്, ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്ന പൊടിക്കാത്ത പഞ്ചസാരയാണ്. 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയോ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയോ നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് വരുന്ന വരെ നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. വിസ്ക് കൊണ്ടൊക്കെ ആകുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. ഇതുപോലെ ബീറ്റർ ഇല്ലാത്തവർക്ക് നമുക്ക് മിക്സിയിലാണെങ്കിലും ചെയ്യാം. ഇതുപോലെ ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറായിരിക്കണം നമ്മളുടെ മിക്സിന് ഉണ്ടാവേണ്ടത്. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് നമ്മൾ പിന്നെ ഒരുപാട് നേരം മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ പൊങ്ങി വന്നിട്ടുള്ള ഈ മുട്ടയുടെ ബാറ്ററൊക്കെ നന്നായി താഴ്ന്നു പോവും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ മിക്സ് ആവാൻ വേണ്ടി മാത്രം ഒന്ന് ഇങ്ങനെ കറക്കി എടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരേ ഡയറക്ഷനിൽ, ഇതുപോലെ സ്പാച്ചുല ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, അതല്ലെങ്കിൽ വിസ്ക് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടിത്തവി ആയാലും കുഴപ്പമില്ല. നമുക്കങ്ങനെ യൂസ് ചെയ്ത് പതുക്കെ ഇളക്കിയെടുക്കണം. അതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് 1/4 കപ്പ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ബാച്ചസായിട്ട് ചേർക്കുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഏറ്റവും അവസാനം 3-4 ബാച്ചായിട്ട് ചേർക്കുക. ഏറ്റവും അവസാനം ഫ്ലോർ ഇടാൻ ശ്രദ്ധിക്കുക. കുറച്ച് ഫ്ലോർ, കുറച്ച് മിൽക്ക്, അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക. അവസാനം ഫ്ലോർ കുറച്ചിടാൻ ശ്രദ്ധിക്കുക. അത് കുറച്ചും കൂടി കേക്ക് പൊങ്ങി വരാനൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ നന്നായിട്ട് മിക്സ് ആവണം. എന്നാൽ ഓവർ മിക്സ് ആവരുത്. ഓവറായിട്ട് മിക്സ് ആയിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മുട്ടയുടെ ആ ബാറ്റർ താഴ്ന്നു പോകും. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയം നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഓവനാണെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അതായത് മീഡിയം ടെമ്പറേച്ചറിൽ, നിങ്ങൾ എത്ര ടെമ്പറേച്ചറിലാണോ വെക്കുന്നത് അതുപോലെ വെക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ അത് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോറൊക്കെ മിക്സ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമുക്കത് പ്രീഹീറ്റായി കിട്ടും. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പം നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെയിലും ഇത് ബേക്ക് ചെയ്യാം. 7 ഇഞ്ചിൻ്റെ കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ പാനാണെങ്കിൽ അതിലും നമുക്ക് ബേക്ക് ചെയ്യാം. ഇത് 1 kg ബേസ് വരുന്ന കേക്കിൻ്റെ ബാറ്ററാണ്. അത്യാവശ്യം നല്ല ഫ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഇത് മിക്സ് ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ച് ലാസ്റ്റ് മിനിറ്റിൽ ഒന്ന് കറക്കിയെടുക്കാം. ഓവർ ബീറ്റ് ചെയ്ത് ഏറ്റവും സ്ലോ ആയിട്ടുള്ള സ്പീഡിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ താഴെ ഉണ്ടാവുന്ന കുറച്ച് മാവൊക്കെ അധികം മിക്സ് ആവാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മിക്സായി കിട്ടും. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ് കേക്ക് ടീന്. ജസ്റ്റ് ഓയിൽ എന്തെങ്കിലും ബ്രഷ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ മൈദയിട്ട് ഡസ്റ്റ് ചെയ്യുക. ഇതൊക്കെ നേരത്തെ വീഡിയോസിൽ നമ്മൾ കുറേ കാണിച്ചിട്ടുണ്ട്. കേക്കിൻ്റെ പാൻ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് കുറേ നേരം പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ സ്പീഡിൽ ചെയ്തെടുത്തു. ഇത് നമ്മൾ ബാറ്ററെല്ലാം നമ്മളുടെ 9 ഇഞ്ച് പാനിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത്. അതിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്യണം. എയർ ബബിൾസ് എല്ലാം പോകുന്ന ഒരു സ്ക്യൂവർ വെച്ച് ഇങ്ങനെ കുത്തി ഇളക്കിയാലും കുഴപ്പമില്ല. നന്നായിട്ട് ടാപ്പ് ചെയ്യുകയും ചെയ്യാം. അതിന് ശേഷം നമ്മളുടെ പ്രീ ഹീറ്റിൻ്റെ ഓവൻ ആണെങ്കിൽ ഓവൻ, അല്ലെങ്കിൽ ഞാൻ വെക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ്, സ്റ്റൗ ടോപ്പിലെ പാനിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതായത് ഓരോരുത്തർ യൂസ് ചെയ്യുന്ന പാനിൻ്റെയും അതുപോലെ സ്റ്റൗവിൻ്റെയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. എങ്കിലും 20 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കേക്ക് പെട്ടെന്ന് നടുഭാഗം അങ്ങനെ കുഴിഞ്ഞു പോകും. ഇതാണ് നമ്മുടെ സ്പോഞ്ച് കേക്ക്. ഞാനിപ്പോൾ ഇത് മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കാരമൽ അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേക്കാണ് ഇത്. കറക്റ്റായിട്ട് 3 ലെയറായിട്ട് എനിക്ക് 9 ഇഞ്ചിൻ്റെ പാനിൽ ഉണ്ടാക്കിയിട്ട് പോലും അത്രയും ഹൈറ്റിൽ വന്നു. അതിപ്പോൾ ഈ ഒരു സ്പോഞ്ച് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സ്പോഞ്ചി ആയിട്ടാണ്. ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും